ഹലോ, നമസ്കാരം. നമ്മൾ ആഹാരം കഴിക്കേണ്ട വിധം വളരെ മുഖ്യമാണ്. പണ്ട് ആയുർവേദ ആചാര്യന്മാരും ഡോക്ടേഴ്സും, എൻ്റെ അച്ഛൻ ആയുർവേദിക് ഡോക്ടറായിരുന്നു, അവരൊക്കെ പഥ്യം എന്ന് പറഞ്ഞ് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിരുന്നു. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ പേഷ്യൻസ് കേൾക്കില്ല, അതുകൊണ്ട് ഒരുപാട് നമ്മൾ പറയുന്നില്ല. അങ്ങനെ പഥ്യം ഇരുന്നില്ലെങ്കിൽ സുഖക്കേടുകൾ മാറില്ല. നമ്മൾ കൊടുക്കുന്ന മൂലിക സസ്യ മരുന്ന് സസ്യങ്ങളുടെ പണി ശരിയായിട്ട് ഉണ്ടാവില്ല, പ്രവർത്തിക്കില്ല സസ്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ വളരെ പ്രത്യേകിച്ചും ഊണിൻ്റെ കാര്യം, വായുവിൻ്റെ അകത്ത് ഇടുന്ന ആഹാരങ്ങൾ, ജ്യൂസ്, ഡ്രിങ്ക്സ്, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ അധികം ഒരു ശ്രദ്ധ കൊടുക്കണം, എന്നാലേ നമ്മൾ നന്നായിരിക്കുള്ളൂ. ഇപ്പോൾ ആദ്യം നമ്മൾ കഴിക്കുന്ന ഉപ്പുണ്ടല്ലോ, റിഫൈൻഡ് സോൾട്ട്, അത് ഒഴിവാക്കണം. പിന്നെ കടലുപ്പിൽ ഒരുപാട് ബ്ലീച്ചിങ് ചെയ്തിട്ട് അത് വെളുപ്പിച്ച് അതിൽ കെമിക്കൽസ് ഒരുപാട് ഇടാണ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, കടൽ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ കഷ്ണങ്ങൾ, കണ്ണിന് കാണാത്ത കഷ്ണങ്ങൾ ഉണ്ട്. അതും ഉപ്പിൻ്റെ കൂടെ ആഹാരത്തിൽ കൂടി വരികയാണ്. പിന്നെ ഇത് കൂടാതെ ഫുക്കോഷിമ എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ അവിടെ ന്യൂക്ലിയർ റിയാക്ടർ റേഡിയേഷൻ, അത് റേഡിയേഷൻ പുറത്ത് വിടാൻ തുടങ്ങിയപ്പോൾ അതുകൊണ്ട് ഒരുപാട് കേടുകൾ ആ കടലിൽ ഉള്ള ജീവികൾക്കും ഒരുപാട് മത്സ്യങ്ങൾക്ക് ക്യാൻസർ വന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് കടലിൽ നിന്ന് കിട്ടുന്ന ഉപ്പും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മലയിൽ നിന്ന് കിട്ടുന്ന ഉപ്പിൻ്റെ പേരാണ് ഹിമാലയൻ സാൾട്ട് എന്ന് പറയും. അതിൻ്റെ വേറൊരു പേരാണ് റോക്ക് സാൾട്ട്, ഹിന്ദിയിൽ സൈന്ധ നമുക്ക് എന്ന് പറയും, മലയാളത്തിൽ സൈന്ധവ ലവണം എന്ന് പണ്ട് ആയുർവേദിക് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് ഉപ്പാണ് ഉപയോഗിക്കേണ്ടത്? പാചകം ചെയ്യാനും അച്ചാറിടാനും ആഹാരത്തിൽ ദിവസേന ഉൾക്കൊള്ളാനും ഉപയോഗിക്കേണ്ട ഉപ്പാണ് സൈന്ധവ ലവണം എന്ന് പറയുന്ന റോക്ക് സോൾട്ട്. ഇത് നോർത്ത് ഇന്ത്യയിൽ കിട്ടും. 1 കിലോ 30 രൂപ അത്രേ ഉണ്ടാവുള്ളൂ. ആ കല്ല് നമ്മൾ മേടിച്ച് കൊണ്ടുപോയിട്ട് പൊട്ടിച്ചിട്ട് അത് ഉടച്ച് കല്ലിൽ വെച്ചിട്ട് തിരിക്കും എന്നാണ്. അങ്ങനെയാണ് ഉപ്പ് ഒരു കാലത്തിൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ അത് പൗഡറായിട്ട് തന്നെ വരുന്നുണ്ട്. 1 കിലോ 50 രൂപ മുതൽ 100 രൂപ വരെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓർഗാനിക് ഷോപ്പിൽ പോയാൽ കിട്ടും. ഇത് നിങ്ങളെമാരെയുള്ള സുഹൃത്തുക്കൾ, ആരോഗ്യം വേണമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, നിങ്ങളൊരു 10 ആൾക്കാരെ കൂടിയിട്ട് നിങ്ങൾ തന്നെ ഹോൾസെയിൽ മേടിക്കാം. മേടിച്ചാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്പർ 1, ഉപ്പ് ഉപേക്ഷിക്കണം. ഉപ്പ് അത്യാവശ്യം ശരീരത്തിന് വേണ്ട ഒരു സാധനമാണ്. ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഈ ഹിമാലയൻ സോൾട്ട്, റോക്ക് സോൾട്ട്, അതിൽ ഒരുപാട് സംഗതികളുണ്ട്. അത് നമുക്ക് വേണം. അതിൽ പൊട്ടാസ്യം, മെഗ്നീഷ്യം എല്ലാം കുറച്ച് കുറച്ചുണ്ട്, അധികം ഇതുമില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത്. അത് കഴിച്ചാൽ ബി പി ഉള്ള ആൾക്കാർക്ക് ബി പി നോർമലാവും, പിന്നെ ഹാർട്ട് അറ്റാക്ക് വരില്ല. അച്ചാറിട്ടിട്ട് കഴിച്ചാലും അതുകൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ അനുഭവം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇൻ്റർനെറ്റിൽ നോക്കിക്കോളൂ. ഹിമാലയൻ സോൾട്ട് നിന്ന് ഹിമാലയൻ സോൾട്ട് എന്നിട്ടാൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് സംഗതികൾ. പിന്നെ വൈറ്റ് ഷുഗർ, വൈറ്റ് ഷുഗർ ഒരു വലിയ പായസമാണ്. അതിൽ ഇല്ലാത്ത കെമിക്കലില്ല. ഒരുപാട് കെമിക്കലിട്ട് അത് നമ്മളുടെ വയറ്റിൻ്റെ അകത്ത് പോകുമ്പോൾ നമ്മളുടെ ചുരപ്പികളൊന്നും വേല ചെയ്യില്ല. അപ്പോൾ ഈ പാൻക്രിയാസ് എന്ന ചുരപ്പി ഇൻസുലിൻ തയ്യാർ ചെയ്ത് കൊടുക്കും. ആ ചുരപ്പി പണിയെടുക്കില്ല. അതിന് ദേഷ്യം വരും ഇതിനെ കണ്ടാൽ തന്നെ. അപ്പോൾ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഷുഗറാണ്, ഇത് ഒറിജിനൽ ഷുഗറല്ല. അപ്പോൾ കെമിക്കൽസ് ഇടാത്ത ഷുഗർ എന്താണ്? നാട്ടുചക്കര എന്ന് പറഞ്ഞ വെല്ലപ്പൊടി, കരിമ്പിൽ നിന്നും കിട്ടുന്ന വെല്ലപ്പൊടി, വെളുപ്പിക്കാത്ത കരിമ്പ് പൊടി, കരിമ്പ് ചക്കര. അതുകൂടാതെ നമ്പർ 1, തെങ്ങിൽ നിന്നും കിട്ടുന്ന കരിപ്പട്ടി. പിന്നെ പനമരത്തിൻ്റെ കരിപ്പട്ടി. പിന്നെ കൽക്കണ്ടം എന്ന് പറയുന്ന ഈ പനമരത്തിൽ നിന്ന് പതനീർ എടുത്തിട്ട് ചട്ടിയിൽ, മൺചട്ടിയിൽ ഒഴിച്ച് മണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് പുറത്തെടുക്കും. അപ്പോൾ അത് ക്രിസ്റ്റൽസ് ആയിട്ട് കാണും. അതാണ് കൽക്കണ്ടം.
ബ്രൗൺ കൽക്കണ്ടം ഞാൻ പറയുന്നത്, വൈറ്റ് അല്ല, വൈറ്റ് പായസനാണ്. അപ്പോൾ ഇതിൽ എല്ലാം കലപ്പട ഒരുപാടുണ്ട്. അപ്പോൾ കരുപ്പട്ടിയും കൽക്കണ്ടവും എല്ലാം കലപ്പട ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ മേടിച്ചാൽ ആരുടെത്താണ് മേടിക്കേണ്ടത്, എവിടെയാണ് നല്ല സാധനം കിട്ടുക എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ഥലത്ത് നോക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിന് നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അതിൽ നിങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു ശരീരം നന്നാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ, അവർ ആ ഗ്രൂപ്പിലിടണം. എന്നെപ്പോലെ ഉള്ള ആൾക്കാരുടെ ഇങ്ങനെയുള്ള വീഡിയോ അതിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, ജേക്കബ് വടക്കഞ്ചേരിയുണ്ട്, പിന്നെ മോഹനൻ വൈദ്യരുണ്ട്, ഇവരുടെ ഭാഷണങ്ങളും വീഡിയോസും എല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യവും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. നമ്മളാണ് ആദ്യത്തെ ചുമതല എടുക്കുന്ന ആൾക്കാർ, നമ്മളുടെ ശരീരത്തിന്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ. ഇത് ഓർക്കണം. ഇത് അപ്പോൾ ഞാൻ ഉപ്പിനെ കുറിച്ച് പറഞ്ഞു, പഞ്ചസാര പറഞ്ഞു. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ ചേർക്കേണ്ട സാധനങ്ങൾ വേറെ ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വെല്ലം, കൽക്കണ്ടം, പിന്നെ ബ്രൗൺ ഷുഗർ എന്ന് പറയും, അധികം വെളുപ്പിക്കാത്ത വൈറ്റ് ഷുഗർ. അപ്പോൾ അതൊരു ബ്രൗൺ ഷുഗർ എന്ന് പറയും, അതും ഷുഗർ കെയിൻ പ്രോഡക്റ്റാണ്. പിന്നെ കോക്കനട്ട് ഷുഗർ ഇതൊക്കെ വന്നിട്ടില്ല, അത് ആവശ്യമില്ല നമുക്ക്, അതൊക്കെ പ്രോസസ്ഡാണ്. പിന്നെ ഡേറ്റ്സിൽ നിന്ന് എടുക്കുന്ന ഷുഗർ, ഡേറ്റ്സ് തന്നെ ഇട്ടാൽ മതിയല്ലോ. ജ്യൂസിലൊക്കെ നിങ്ങൾ നാല് ഡേറ്റ്സ് ഇട്ടാൽ മതി. ഇപ്പോൾ ആസ്തമ, ടി ബി, ലങ്സ് ക്യാൻസർ ഉള്ള ആൾക്കാർക്ക് മൊസംബി, സാത്തുക്കുടി എന്ന് പറയുന്ന മൊസംബി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിലൊരു നാല് ഡേറ്റ്സ് ഈത്തപ്പഴം അതിട്ടിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇട്ടിട്ട് മിക്സിയിലിട്ട് ഒരു അടി അടിച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ് അങ്ങോട്ട് ദിവസം കഴിച്ചാൽ ലങ്സ് സ്ട്രോങ് ആയിപ്പോവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യമാണത്. ഇസിനോഫീലിയ, ടി ബി, പിന്നെ ആസ്തമ, സൈനസ് ഉള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് കൊടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസ് കൊടുത്താൽ ചളി പുറത്ത് വരും. അപ്പോൾ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയും, എന്തിനാണ് ഈ ജ്യൂസൊക്കെ കൊടുക്കണത്, അതുകൊണ്ടാണ് ഈ ചളി പിടിക്കണമെന്ന് പറയും. അത് പുറത്ത് വരികയാണ്, അകത്തുണ്ടെങ്കിൽ വിഷമമുണ്ടാവും, ക്യാൻസർ വരയ്ക്കും വരും. അപ്പോൾ അതിനെ പുറത്താക്കേണ്ട പണി നമുക്കുണ്ട്. ഇത് ദിവസം കഴിക്കാം, കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ശരിയാവും ശരീരം. പിന്നെ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ സ്വീറ്റ് എന്താണ്, തേനുണ്ട്. തേൻ നിങ്ങൾ ജ്യൂസിലൊക്കെ ഇട്ട് കഴിക്കാം. തേന് ചൂടുകൾ ചൂടാക്കാൻ പാടില്ല, അത് വിഷമാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എണ്ണ, ഓയിൽ, റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു വിഷമാണ്. അതിൻ്റെ അകത്ത് ഇല്ലാത്ത കെമിക്കൽസ് ഇല്ല. ഇന്ന് നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഓയിൽ, നിങ്ങൾ വല്ല പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിൽ, അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങളെന്നെ ഒരുപാട് വാച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ശരീരം നോക്കേണ്ട ആവശ്യമുണ്ട്, എനിക്ക് സുഖക്കേട് വേണ്ട, ഹാർട്ടിൽ എനിക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആലോചിക്കുന്ന ആൾക്കാർ ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കുക. ഉപ്പ് മാറ്റുക, ശർക്കര മാറ്റം ചേഞ്ച് ചെയ്യണം, അതല്ലാതെ എണ്ണ മാറ്റണം. ഈ എണ്ണ ചെക്കിൽ അരച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക് ഷോപ്പിലും കിട്ടും. വെളിച്ചെണ്ണയിലാണ് കേരളക്കാർ പാചകം ചെയ്തത് ഒരു കാലത്ത്, ഇപ്പോൾ അതൊക്കെ പോയി. വെളിച്ചെണ്ണയിൽ പാചകം ചെയ്താൽ രാത്രി കടന്നു ഉറങ്ങുമ്പോൾ പല്ല് ആരോഗ്യമായിരിക്കും, പല്ലിൽ ഓട്ടം വരില്ല. പിന്നെ ഫുള്ളായിട്ട് ശരീരത്തിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഉണ്ടാവും, അതൊരു ആൻറ്റി ബാക്ടീരിയലാണ്, അതുകൊണ്ട് സുഖക്കേട് വരില്ല, പ്രതിരോധ ശക്തി അധികമാവും, മാത്രമല്ല കാൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവില്ല. ഒരുപാട് തേങ്ങ വെളിച്ചെണ്ണ കഴിച്ചിരുന്ന കേരളക്കാർ കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ട് അവനവൻ്റെ ശാസ്ത്രവും സംസ്കാരവും കളഞ്ഞു. അതിൻ്റെ ഫലം ഇന്ന് എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കളയാൻ തന്നെ പാടില്ല. ഏതൊരു സംസ്കാരവും കഷ്ടപ്പെട്ട് നമ്മളുടെ പണ്ടത്തെ ആൾക്കാർ ഓരോന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ആ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, സംസ്കാരം, കൾച്ചർ എന്നൊരു കാര്യം ഉണ്ടാക്കി, അതിനെ നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് അങ്ങോട്ട് പുറത്ത് തള്ളി. അതിന് പകരം റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തു, വൈറ്റ് ഷുഗർ, പിന്നെ സാൾട്ട്, വല്ല ഇത് റിഫൈൻഡ് സാൾട്ട്, ഇതെല്ലാം വിഷമാണ്. അപ്പോൾ എണ്ണ മാറ്റിക്കോളൂ. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ചും മലയാളികൾ, വെളിച്ചെണ്ണയിൽ പാചകം ചെയ്യാൻ തുടങ്ങണം. വെളിച്ചെണ്ണ എത്ര ഉപയോഗിച്ചാലും അതുകൊണ്ട് യാതൊരു ഉപദ്രവമില്ല, കൊളസ്ട്രോളില്ല, സാച്ചുറേറ്റഡ് ഫാറ്റ് കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല. ഇതൊരു നേച്ചുറൽ പ്ലാന്റ് ബേസ്ഡ് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് നിങ്ങൾക്ക് നോൺ വെജിൽ കിട്ടുമ്പോഴാണ് വിഷം.
അത് തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ വയറ്റിൽ ഒരുപാട് പുഴുക്കളും പൂച്ചകളും വന്നു ചേരും. പക്ഷേ വെളിച്ചെണ്ണ കഴിക്കുന്ന ആൾക്കാർക്ക് സുഖക്കേടുകൾ വരില്ല. പണ്ടൊക്കെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. വെളിച്ചെണ്ണ കഴിച്ച കാലങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കും, അധികമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല പരിപാടി, വെളിച്ചെണ്ണയിൽ പദാർത്ഥം എല്ലാം ചെയ്യുക. പിന്നെ എള്ളെണ്ണ എന്ന് പറഞ്ഞ ഒരു എണ്ണ പണ്ട് കേരളത്തിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ആഴ്ചയിൽ രണ്ട് ദിവസം കുളിക്കും, ദീപാവളിക്ക് മാത്രമല്ല, ഇന്ന് ദീപാവളിക്ക് കുളിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ എണ്ണ തലയ്ക്ക് തേക്കും, അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നന്നായിരുന്നു. കണ്ണട ആരും ഇട്ടിരുന്നില്ല പണ്ട്. പിന്നെ ഷാംപു ആരും തേച്ചിരുന്നില്ല, ഷാംപൂക്ക് പകരം കടലമാവോ പിന്നെ പച്ചപ്പയർ, പച്ചപ്പയറിൻ്റെ പൊടി, പിന്നെ ഈ ചെമ്പരത്തിയുടെ ഇല, പിന്നെ ഈ ഉലുവ വെള്ളത്തിലിട്ടിട്ട് ഊറി കുതിർത്തിയിട്ട് അടുത്ത ദിവസം അത് അരയ്ക്കും. ഇതെല്ലാമാണ് തലയ്ക്ക് തേച്ചത്. അപ്പോൾ ബ്രെയിൻ നല്ല കൂളായിരുന്നു, ബ്രെയിനിന് യാതൊരു അസുഖവും വന്നില്ല. ഇനി ഇതൊന്നും തൊടാതെ ഇംഗ്ലീഷ് മരുന്നും കഴിച്ച് ഷാംപു കെമിക്കൽസ് എല്ലാം ഇട്ട് തുടങ്ങുമ്പോൾ ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വയസ്സിൽ അൽസൈമേഴ്സ്, സിസോപ്രേനിയ, പാർക്കിൻസൺസ് ഡിസീസസ് എല്ലാം വരും, അവസാനം ഡിമെൻഷ്യ, ഭ്രാന്ത് പിടിക്കും. ബ്രെയിൻ എങ്ങനെ ഭ്രാന്ത് പിടിക്കാതെ ഇരിക്കുന്നുണ്ട്? ഇത്രയും അക്രമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിനെ നോക്കുന്നില്ല, ശരീരത്തിന് ഒരുപാട് അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സഹിപ്പാണ്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിക്കിട്ടിയാൽ നന്നായിരുന്നു. പിന്നെ ചില വെളിച്ചെണ്ണയിൽ തലയ്ക്ക് തേക്കുന്ന വെളിച്ചെണ്ണ പാക്കറ്റിൽ കിട്ടുന്നുണ്ട്, അത് ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 15-ാമത്തെ വയസ്സിൽ കണ്ണ് കാഴ്ച പോകും. അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ തേങ്ങ എണ്ണ ഇല്ല, വേറെന്തൊക്കെയോ കെമിക്കൽസാണ് ഉള്ളത്. വളരെ സൂക്ഷിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട്. നിങ്ങളുടെ കുടുംബം നന്നായിരിക്കണം, കുട്ടികൾ നന്നായിരിക്കണം, എല്ലാറ്റിനും ആശുപത്രിക്ക് പോയി പോയി നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ എല്ലാം അവിടെ പോയിട്ട് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഇംഗ്ലീഷ് മരുന്നിന് വിശ്വാസമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇതൊന്നും മേച്ചാവില്ല. നാടൻ ആൾക്കാർ, എൻ്റെ മാതിരിയുള്ള നാടൻ ആൾക്കാർ, ഞാൻ ഒരു ദിവസം 3 പ്രാവശ്യം കുളിക്കും, വെയിലത്ത് പോവും, മഴയിൽ നനയും, കാറ്റ് ഉണ്ടെങ്കിൽ കാറ്റിൽ തന്നെ നടക്കും സുഖമായിട്ട്, എനിക്കിഷ്ടമാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പഴം കഴിക്കണം ദിവസവും. ഇങ്ങനെയൊക്കെ ചെയ്താൽ 400 ഗ്രാം അല്ലെങ്കിൽ 1/2 കിലോ പഴങ്ങൾ, ഏത് പഴവും നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ദഹനം നന്നാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള വിഷങ്ങളെല്ലാം പുറത്തു പോയി പോയിക്കോളും. ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആയിലിനെക്കുറിച്ച് പറഞ്ഞു, ഈ ബാക്കിയുള്ള ആയിൽ നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത് 2 എണ്ണം മതി കേരളക്കാർക്ക്, എള്ളെണ്ണയും പിന്നെ വെളിച്ചെണ്ണയും. ബാക്കിയുള്ള ആയിലൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് അരി. അരിയും ഗോതമ്പും പിന്നെ പരിപ്പും ഇതിലെല്ലാം ഈ കൃഷി ചെയ്യുമ്പോൾ അവർ കളകൊല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു വീട് കില്ലർ ഇടും, വീട് കില്ലർ. ആ കളകൊല്ലി ഇട്ട് കിട്ടുന്ന ഇങ്ങനത്തെ അരിയും പരിപ്പും ഗോതമ്പും ഉപയോഗിക്കാൻ തന്നെ പാടില്ല. അതുകൊണ്ട് പ്രസവിക്കാൻ പോകുന്ന സ്ത്രീകളും ആരോഗ്യം നശിച്ചിട്ടുള്ള ആൾക്കാരും തിരിച്ച് ആരോഗ്യം വേണമെങ്കിൽ പ്രസവിച്ച് കുട്ടി നന്നായിരിക്കണം, എൻ്റെ കുഞ്ഞ് ആരോഗ്യമായിരിക്കണം എന്നൊരു ആഗ്രഹിക്കുന്ന അമ്മമാരും ഓർഗാനിക് ഐറ്റംസ് കഴിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ അല്ല നിങ്ങളുടെ പാടത്തിലോ ഈ കൃത്രിമമായിട്ടുള്ള വിഷങ്ങളുള്ള ഈ കെമിക്കൽസ്, രാസായനങ്ങൾ ഇത് ഇടാതെ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ, അതായത് പരിപ്പും അരിയും ഇതെല്ലാം ഉണ്ടാക്കി, പച്ചക്കറിയും പഴങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി നിങ്ങൾ കഴിക്കണം. ഇങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം വളരെ നന്നായിരിക്കും, ഏതൊരു സൂക്കേടും വരില്ല. ഇത് ഓർക്കണം. അപ്പോൾ അരി ഓർഗാനിക് ഷോപ്പിൽ പലവിധമായിട്ടുള്ള അരി ഇപ്പോൾ വന്നു തുടങ്ങി. ഇതൊക്കെ ജംഗിൾ റൈസും വൈൽഡ് റൈസും വെറൈറ്റീസും ഒരുപാട് വന്നു തുടങ്ങി. അപ്പോൾ അധികം ആരും ഉപയോഗിക്കാത്ത ചില അരികൾ നന്നായിരിക്കും ശരീരത്തിന്. അത് വഴി അതൊന്നും ഹൈബ്രിഡ് ചെയ്തിട്ടുണ്ടാവില്ല, ജനറ്റിക്കലി മോഡിഫൈഡ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഈ സാധാരണ കാണുന്ന അരി ഉണ്ടല്ലോ, വൈറ്റ് റൈസ് പോളിഷ്ഡ്, അതിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും ദോശയും നിങ്ങൾ ദിവസവും കുട്ടികൾക്ക് കൊടുക്കൂ, നിങ്ങൾ കഴിക്കൂ, ശരീരം മഹാമോശമായി പോകും, കോൺസ്റ്റിപ്പേഷൻ വരും,
ഒരുപാട് സൂക്കേടുകൾ വരും. ഒബിസിറ്റി വരാൻ അതാണ് കാരണം. അതിലുള്ള കെമിക്കൽസാണ്. അരിയിലും ഗോതമ്പിലും യാതൊരു മിസ്റ്റേക്കും ഇല്ല, ശരിക്ക് മനസ്സിലാക്കിക്കോളും. അതിൻ്റെ ഏതൊരു കെട്ട സ്വഭാവമില്ല. പണ്ട് കഴിച്ചിരുന്നു, 40 കൊല്ലം മുമ്പ് നമ്മൾ കഴിച്ചിരുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ഇപ്പോൾ നാം കഴിക്കുന്ന ആഹാരങ്ങൾക്കും ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് ഇത്ര വിഷം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് കഴിച്ചാൽ മലബന്ധം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ടോയ്ലറ്റ് പോവും, അത്രയേ ഉള്ളൂ. അത് വൃത്തിയായിട്ട് ക്ലീനാവും വയറ്. പിന്നെ അന്നത്തെ വെള്ളവും എല്ലാം നന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഇഡ്ഡലിയും ദോശയും മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രോബ്ലം വരും. അവരുടെ ഹെർണിയ വരും, പൈൽസ് വരും, പിന്നെ ഒബീസിറ്റി വരും, പിന്നെ കട്ടികൾ വന്ന് തുടങ്ങും, സോറിയാസിസ് വരും, പീരിയഡ്സ് ഇറഗുലറാവും. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഓർക്കുക. പാക്കറ്റിൽ വരുന്ന റെഡിമെയ്ഡ് മസാലാക്കൾ ഉപയോഗിക്കാൻ പാടില്ല. വീട്ടിൽ തന്നെ അരയ്ക്കണം. ആഴ്ചയിൽ ഒരിക്കലും അരച്ചു വയ്ക്കണം. ഈ മല്ലിപ്പൊടിയെല്ലാം അരച്ച് 5 ദിവസം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മണമെല്ലാം പോവും. അതുകൊണ്ടാണ് റെഡിമെയ്ഡായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല ഇത്. പിന്നെ ഈ ഗോതമ്പ് മാവും ഇതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഓർഗാനിക്കിൽ മേടിച്ചിട്ട് 5 കിലോ പിന്നെ 1 കിലോ കടല ചേർത്തിട്ട് അരയ്ക്കണം. അങ്ങനെ അരച്ച് വെച്ചോളൂ. അതിൻ്റെ കൂടെ കുറച്ച് മില്ലറ്റ്സ്, പനി വരകോ അല്ല വരകരിശി എന്നൊക്കെ പറയുമല്ലോ, കമ്പം, ചോളം, വെള്ളച്ചോളം എന്ന് പറയുന്ന ചെറിയ ചോളം, ഇതെല്ലാം 1 കിലോ 1/2 കിലോ ചേർത്ത് അരയ്ക്കാം. അങ്ങനെ ചേർത്ത് അരച്ചാൽ അതിൽ ഫൈബർ കൂടും ഗോതമ്പയിൽ. അങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ ഒരുപാട് എനർജി ഉണ്ടാവും, ന്യൂട്രീഷൻ ഉണ്ടാവും. അത് കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അരി നല്ല അരിയായിട്ട് മേടിക്കണം. അരി അധികം കഴിക്കണ്ട, കുറച്ചായിട്ട് കഴിക്കൂ. നല്ല അരി കിട്ടിയാൽ കഴിക്കാം. ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്നത് പനി വരകും ഉഴുന്ന് പരിപ്പും ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. 3 ഗ്ലാസ് പനി വരകിന് 1 ഗ്ലാസ് ഈ ഉഴുന്ന് പരിപ്പും പിന്നെ 1 ഗ്ലാസ് രാഗി ഇങ്ങനെ ചേർത്തിട്ട് അത് കുതിർത്തിയിട്ട് അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ചാൽ വളരെ സോഫ്റ്റായിരിക്കും. അങ്ങനെ കഴിച്ച് നോക്കൂ. രാഗി അതിൻ്റെ കൂടെ കരിപ്പട്ടി ഇട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കിയോ കൂഴ് ഉണ്ടാക്കിയോ കളി ഉണ്ടാക്കിയോ അതിൽ നെയ്യ് ഒഴിച്ചിട്ട് ദിവസവും 1 വേളയെങ്കിലും കഴിച്ചാൽ എല്ല് സ്ട്രോങ് ആയി പോവും. എല്ല് നിങ്ങൾ താഴെ വീണാലും എന്ത് സംഭവിച്ചാലും പൊട്ടില്ല. ഇത് നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ ആഹാരങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ റെഡിമെയ്ഡായിട്ട് മസാല, കേസരി പൗഡർ, കളറിനുള്ള പൗഡറുകളൊന്നും ആവശ്യമില്ല. അതൊക്കെ ഉപേക്ഷിക്കുക. പിന്നെ മഞ്ഞൾ റെഡിമെയ്ഡായിട്ട് മേടിക്കേണ്ട. നിങ്ങൾ തന്നെ വിരളി മഞ്ഞൾ മേടിച്ചോളൂ, പൊടിയാക്കിക്കോളൂ. അല്ലെങ്കിൽ ഓർഗാനിക് ഷോപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഓർഗാനിക് ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിച്ചോളൂ. നിങ്ങൾ ഏതെങ്കിലും സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടായിട്ട് വാട്സപ്പിൽ പറയൂ, ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് കൊടുക്കാം. ഞാനൊരു ഏജൻ്റല്ല, കമ്മീഷൻ ഏജൻ്റല്ല. ആരുടെ അടുത്തും ഞാൻ കമ്മീഷൻ മേടിക്കില്ല. എനിക്ക് ജനങ്ങൾ, നല്ല കുടുംബങ്ങൾ സന്തോഷമായി, കുട്ടികൾ, കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടുകൂടി സുഖക്കേടില്ലാതെ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഇത് മാത്രം ഞാൻ പറയുന്നു. ഇനി നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. അതായത് മൈക്രോവേവ് ഓവൻ ഉപേക്ഷിക്കുക, ക്യാൻസർ വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ. പിന്നെ നോൺ സ്റ്റിക്കി പാൻ വളരെ മോശമായിട്ടുള്ള ഒരു ഐറ്റമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല, ഇത് നമ്മുടെ കൾച്ചറല്ല, ഇതൊന്നും ആവശ്യമില്ല. ഇരുമ്പ് ചട്ടി, പിന്നെ മൺപാത്രത്തിൽ മാത്രമേ നിങ്ങൾ ചോറുണ്ടാക്കാൻ പാടുള്ളൂ. ഉപ്പ്, സാമ്പാർ, പുളി, രസം ഇതെല്ലാം വയ്ക്കുന്നത് മൺചട്ടിയിൽ വെച്ചാൽ വിഷമാവില്ല. സ്റ്റീലിൽ വയ്ക്കാൻ തന്നെ പാടില്ല. അപ്പോൾ സ്റ്റീലിൽ സാമ്പാർ വയ്ക്കുന്നതും പുളി വേവിക്കുന്നതും ഇതെല്ലാം ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ അലുമിനിയം പാത്രമെല്ലാം കളയൂ, കുറച്ച് സ്റ്റീൽ വെച്ചോളൂ അത്യാവശ്യത്തിന് ചൂടാക്കാതിരിക്കാൻ. പിന്നെ ചൂടാക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മൺചട്ടിയിൽ ചെയ്തോളൂ. മൺചട്ടിയാണ് ഏറ്റവും നല്ലത് സാമ്പാറിനും എല്ലാവരും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളുടെ ശരീരം വളരെ നന്നായിരിക്കും. ഏത് സൂക്കേട് ഉണ്ടെങ്കിലും ഇത് ചെയ്യാതെ ശരിയാവില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എത്ര മരുന്ന് കഴിച്ചാലും, ആയുർവേദ മരുന്ന് 6 മാസം കഴിച്ചാലും നിങ്ങൾക്ക് മുഴുവനും ഗുണമാവില്ല. 25% ഗുണമാവും. ഫുള്ളായിട്ട് ഗുണമാവണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ആഹാരങ്ങൾ മാറ്റുക, വെയിലത്ത് പോകണം, വെള്ളത്തിൽ ഒരുപാട് കുളിക്കണം, ഒരുപാട് നേരം ടോയ്ലറ്റ് 2 പ്രാവശ്യം പോകണം,
ടൂത്ത് പേസ്റ്റ് ഒഴിവാക്കണം. ടൂത്ത് പേസ്റ്റ് തൊടാൻ തന്നെ പാടില്ല. അതിന് പകരം ത്രിഫലാദി ചൂർണം രാവിലെ പല്ല് തേക്കാൻ ഉപയോഗിക്കണം. എൻ്റെ മാതിരി രാത്രി വായിൽ ഒരു 3 teaspoon എണ്ണ, 3 or 5 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ ഇത് വെളുത്തുള്ളി കഷ്ണം വായിലിട്ടിട്ട് കടിച്ച് ചവച്ച് വായിൽ ഒരു ആയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ച് നേരം ഒരു 5 നിമിഷം വായിലെങ്ങനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് തുപ്പിക്കളയണം. ഇത് രാത്രി ദിവസവും എല്ലാവരും ചെയ്യണം, കുഞ്ഞുങ്ങളും ചെയ്യണം. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പല്ലിൽ ഓട്ടം ഉണ്ടാവില്ല, പല്ലിൻ്റെ യാതൊരു സുഖക്കേടുകളും വരില്ല. താങ്ക് യു വെരി മച്ച്, വളരെ സന്തോഷം. എൻ്റെ പേര് പരമേശ്വരൻ, മദുരാശി യോഗ സെൻറ്റർ വെച്ചിട്ടുണ്ട് മദുരാശിയിൽ. ഞങ്ങളുടെ ഓർഗാനിക് ഷോപ്പും മദുരാശിയിലുണ്ട്. മദുരാശിയിലുള്ള ആൾക്കാരോട് എന്നെ സമ്പർക്കം ചെയ്യാൻ പറയൂ. എൻ്റെ നമ്പർ 9444228 5506. എൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് sunflowerdance.com. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ലൈനിൽ വന്നാൽ മതി, ബാക്കി ആരോടും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. മരുന്നിന് പോകുന്ന ആൾക്കാരും ആശുപത്രിക്ക് പോകുന്ന ആൾക്കാരോടും നമ്മൾ തർക്കം ചെയ്യേണ്ട ആവശ്യമില്ല, ആരെയും നമ്മൾ പിടിച്ച് വലിക്കേണ്ട ആവശ്യമില്ല. അധികം ആൾക്കാരൊന്നും ഈ ലൈനിൽ വരില്ല, 100% അതിന് പാതിയേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ഉപദ്രവം ഉണ്ടെങ്കിൽ വയസ്സായി കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ലൈനിൽ വന്നോളൂ. താങ്ക് യു വെരി മച്ച്, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാ കുടുംബങ്ങളും കുട്ടികളും സ്ത്രീകളും ആണുങ്ങളും എല്ലാവരും സന്തോഷമായിരിക്കണം എന്ന് എൻ്റെ അഭ്യർത്ഥന. താങ്ക് യു.